ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെ ദിവസമാണിത്. സന്തോഷം, ആനന്ദം, ആഹ്ലാദം, ആമോദം, ഇങ്ങനെ മനസ്സിൽ അനുഭവപ്പെടുന്ന പല ഭാവങ്ങൾക്കും എന്താണ് അർത്ഥവ്യത്യാസം എന്ന് പലപ്പോഴും നമുക്കറിയാറില്ല. ഇന്ന് അതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ച ഒരു ആ ഒരു സൗഭാഗ്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സുഖത്തിലാണ് ഓരോ ഭാരതീയനും ഇരിക്കുന്നത്, ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അമ്മയെല്ലാം ആവേശം കൊള്ളിച്ച മുദ്രാവാക്യമാണ്. പോരാ പോരാ നാളിൽ നാളിൽ, ദൂരെ ദൂരം ഉയരട്ടെ ഭാരതക്ഷ്മാ ദേവിയുടെ തൃപ്പതാകകൾ എന്ന് മനസ്സിന്റെ എല്ലാ നന്മയും എടുത്ത് നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് തിരിച്ചറിവ് വന്നപ്പോൾ, പരന്ന വായനയും ആഴമുള്ള അറിവുകളിലേക്കും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നീങ്ങിയപ്പോൾ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അത് വെറും ഒരു മുദ്രാവാക്യം മാത്രമാണ് എന്നത്. ഭാരതത്തിന്റെ ശിരസ് എന്ന് പറയാവുന്ന കശ്യപ ഭൂമിക്ക് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നത്. നിയമത്തിന്റെ നൂലാമാലകളെ കൊണ്ട് അവരെ ഇതര ഭാരതീയരിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നത്. ഭാരതത്തിന്റെ ഇതര ഭാഗത്തു നിന്ന് തെക്ക് കിടക്കുന്ന കേരളത്തിൽ നിന്നോ തൊട്ടുകിടക്കുന്ന ഹിമാചൽ പ്രദേശത്തു നിന്നോ അവിടെ ചെന്ന ഒരാൾക്ക് ഒരിഞ്ച് ഭൂമി വാങ്ങാനോ ആ മണ്ണ് സ്വന്തമെന്ന് പറയാനോ സാധ്യമല്ലാത്ത അവസ്ഥ. അവിടെ നിന്നൊരു പെൺകുട്ടിയെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് വിവാഹം കഴിച്ചാൽ അവളുടെ സ്വത്തവകാശം നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നാൽ പാകിസ്ഥാനി യുവാവാണെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ല എന്ന മറ്റൊരു നിയമം. ഇതൊക്കെ കണ്ടറിഞ്ഞ് വളരെ വളരെ വിഷമിച്ചിട്ടുണ്ട് നമ്മൾ. നമ്മൾ ഈ പറയുന്ന ജനാധിപത്യം എന്താണ്? ഈ നാടിന്റെ ഏകത എന്താണ്? നമ്മളേറെ നാഷണൽ ഇന്റിഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു നിയമം വെച്ചുകൊണ്ട് എങ്ങനെ ദേശീയോദ്ഗ്രഥനം സാധ്യമാകും? ഒരു ചരിത്രാധ്യാപിക എന്ന നിലയിൽ പലപ്പോഴും എന്റെ നെറ്റിൽ ചുളിഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഘടനാ പ്രവർത്തകയുടെ ചുളിയലല്ല, മറിച്ച് ചരിത്രത്തിൽ നിന്ന് ഭാരതത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്ന നെറ്റി ചുളിയലായിരുന്നു. പക്ഷേ ഇന്ന് ആ 370 വകുപ്പ് എന്ന് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ നിന്ന് കാശ്മീരിനെ മാറ്റിയിരുന്ന ആ വകുപ്പ് നീക്കം ചെയ്തു എന്നറിയുന്നു. അതാണ് ഓരോ രാജ്യസ്നേഹിക്കും അഭിമാനം കൊണ്ട് രസിക്കുന്ന നിമിഷമായത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്നത്, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് മുദ്രാവാക്യം വിളിച്ച് പഠിച്ചവർ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? പലരും പല കോലാഹലങ്ങളും കാണിക്കുന്നു. ഇവിടെ ചില പോസ്റ്റ് ഓഫീസുകളിലേക്ക് വരെ മാർച്ച് നടത്തുന്നു എന്ന ഗതികെട്ട അവസ്ഥ നമ്മൾ കാണുന്നു. പോസ്റ്റ് മാസ്റ്റർക്ക് അതിലുള്ള പങ്ക് എന്താണ് നമുക്കറിയാൻ വയ്യ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം എന്നതുകൊണ്ടാണ് നിശ്ചയമില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കാശ്മീരിൽ നിന്നുള്ള കാശ്മീരി പണ്ഡിറ്റുകളോട് അവിടെ നിൽക്കാതെ സ്ഥലം കാലിയാക്കാൻ പറഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ഓഫീസുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റ് പോസ്റ്റ് ഓഫീസുകളോടൊപ്പം തന്നെ മറ്റു ധാരാളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നിന്റെ മുൻപിലേക്കും ആരും കൊടിയുമായി പോയില്ല, ആരും ഭരണഘടന ചീന്തി വലിച്ചെറിഞ്ഞില്ല, ആരും ഒരിറ്റ് കണ്ണുനീരൊഴുക്കിയില്ല. എന്റെ കാശ്മീരി പണ്ഡിറ്റുകൾ ഈ മണ്ണിന്റെ മക്കളല്ലേ? കാശ്മീരി പണ്ഡിറ്റുകൾ ഭാരതീയരല്ലേ? അവർക്ക് വേണ്ടി വികാരമില്ലാത്തവർക്ക് ഇന്ന് ചില പ്രത്യേക മേഖലകളിൽ, വൈകാരികമായ ചില സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ഇതുപോലുള്ള മാർച്ച് നടത്താൻ ഭരണഘടന അപകടത്തിലാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഭരണഘടന ചീന്തിയറിയാൻ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഭരണഘടന ചീന്തിയറിയാൻ, അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുക, ഇതൊക്കെ എന്താണ് ഒരു പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ രാഷ്ട്രത്തിലെ ഒരു പൗരന് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? ഇതൊരു രാഷ്ട്രമല്ലേ? ഇത് വേറെ ആളുകൾ ഒത്തുകൂടി നിൽക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലല്ലോ, ഇതൊരു രാഷ്ട്രമല്ലേ? വ്യക്തമായ നിയമങ്ങളല്ലേ ഇത്? എന്നിട്ട് എന്തുകൊണ്ട് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നു? തീർച്ചയായും നമുക്കിത് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ജനങ്ങൾക്കറിയാം ആർക്കു വേണ്ടിയാണ് ഇവർ ഈ വിടുപണി ചെയ്യുന്നത് എന്നുള്ളത്. യുദ്ധകാലത്ത് പട്ടാളക്കാർ, നമുക്ക് നഷ്ടപ്പെടുന്ന പട്ടാളക്കാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ സമാധാന കാലത്ത് ഈ കാശ്മീരിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴും ഇവർക്കൊന്നും അതൊരു വിഷയമായിരുന്നില്ല. സൂചി കൊണ്ടെടുക്കാമായിരുന്നൊരു വിഷയമായിരുന്നു എന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി. ചങ്കൂറ്റമുള്ളൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ സൂചി കൊണ്ടെടുക്കാമായിരുന്നൊരു വിഷയമായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 6-7 പതിറ്റാണ്ടുകൾ തീർച്ചയായും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. അത് കാശ്മീരി പണ്ഡിറ്റുകളെയാകാം, അവിടെയുള്ള മുസ്ലിം ജനതയായോ, അവരെ തീവ്രവാദത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത് തീവ്രവാദമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്ന ഗതികെട്ടൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ച് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തിയതും ഇവരുടെയൊക്കെ ഇതുപോലുള്ള പ്രതികരണങ്ങളാണ്. അപ്പൊ ഇത് ആശ്വാസജനകമാണ്. കാശ്മീർ മുതൽ കേരളം വരെയുള്ള, കച്ച് മുതൽ കാമരൂപം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും, അവരെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, അവർക്കിനി അഭിമാനത്തോടെ വിളിക്കാം ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അത് സാക്ഷാത്കരിച്ചവർക്ക് മുന്നിൽ എങ്ങനെയാണ് നമുക്ക് നന്ദി പറയേണ്ടത് എന്നറിയില്ല. ശക്തിയാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ വികാരമെന്ന്, ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ആ ശക്തി
രാഷ്ട്രത്തിന് കരുത്തായി മാറുന്നതും നമ്മൾ കണ്ടു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്.